ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രേമയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്രയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാനായിട്ട് നോക്കുകയാണ് അച്ചാച്ചൻ. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് സുമിത്ര അങ്ങോട്ട് സമ്മതിക്കുന്നില്ല അച്ഛ. അത് പിന്നെ ഞാനൊന്നും തീരുമാനിച്ചില്ല, വേണ്ട മോളെ. ഏതായാലും ഞാൻ രോഹിത്തിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചാച്ചൻ അങ്ങോട്ട് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ അച്ചാച്ചൻ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും, അച്ഛ അതൊക്കെ വേണോ അച്ഛ? വേണം, ഇത് കുടുംബത്തിലെ തീരുമാനമാണ്. കുടുംബത്തിലെല്ലാവർക്കും ആഗ്രഹം നീ ദുബായിലേക്ക് പോകണമെന്ന് തന്നെയാണ്. വലിയ ഉയർച്ചയിലേക്ക് എത്തണം മോളെ. അതിനു വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നിന്റെ ഉയർച്ച കാണാനാണ് ഇവിടെ എല്ലാവർക്കും ആഗ്രഹം. ഇതെല്ലാം കേട്ടുനിന്ന സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ അത് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. മോന്തയും വെറുപ്പിച്ച് കടന്നൽ കുത്തിയതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അതൊന്നും കുടുംബത്തിലെ ആരും അങ്ങോട്ട് വക വയ്ക്കുന്നുമില്ല. അങ്ങനെ അച്ചാച്ചന് ഒരു കണക്കിന് സുമിത്രയെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. ശരി, നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ ഏതായാലും പോകാം, ദുബായിലേക്ക് പോകാം. അപ്പോൾ രോഹിത്തിനെ വിളിച്ച് പറയണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, ഇനിയിപ്പോൾ അച്ഛാ രോഹിത്ത് എൻ്റെ കൂടെ വന്നാലും, രോഹിത്തിനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ രോഹിത്ത് എന്തെങ്കിലും അസൗകര്യം കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതായാലും ഒറ്റക്ക് പോയിക്കോളാം. അതിന് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇനി രോഹിത്ത് വന്നാലും ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിലിനി യാതൊരു മാറ്റവുമില്ല. അപ്പോൾ സുമിത്രയുടെ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചനും സഞ്ജനയ്ക്കും ശീതളിനും എല്ലാവർക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ്. കാരണം ഇങ്ങനൊരു കാര്യം കേൾക്കാൻ വേണ്ടിയാണല്ലോ എല്ലാവരും കാത്തുനിന്നത്. അപ്പോൾ അച്ചാച്ചനാണെങ്കിൽ, നന്നായി മോളെ, നിന്റെ ഈ തീരുമാനത്തോട് അച്ചാച്ചൻ വളരെയേറെ സന്തുഷ്ടനാണ്. കാരണം ഇനി മോള് ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. ഇനി മോള് ഒരിക്കലും കീഴോട്ട് വരാനായിട്ട് പാടില്ല എന്ന് സുമിത്രയ്ക്ക് ഇങ്ങനെ നല്ല മനധൈര്യം കൊടുക്കുകയാണ് അച്ചാച്ചൻ. അങ്ങനെ പക്ഷേ ഈ രോഹിത്ത് ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത്ത് വളരെയേറെ സന്തോഷവാനാകും. കാരണം അങ്ങനെ ഒരു കാര്യമാണല്ലോ രോഹിത്തും പ്രതീക്ഷിക്കുന്നത്. സുമിത്രയും കൊണ്ട് എങ്ങനെയെങ്കിലും ദുബായിലേക്ക് പറക്കണം. എന്നിട്ട് അവിടെ വെച്ച് തൻ്റെ മനസ്സിലുള്ള പ്രണയം മുഴുവനും സുമിത്രയോട് തുറന്നു പറയണം. ഇതുമാത്രമാണ് നമ്മുടെ രോഹിത്തിൻ്റെ മനസ്സിൽ. പക്ഷേ ഇതെല്ലാം കേട്ട് നിന്ന സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ഒരു മനസമാധാനമില്ല. അങ്ങനെ സരസ്വതി അമ്മ നേരെ റൂമിലേക്ക് പോയി ഇരുന്നിട്ട് വേദിയെ വിളിക്കുകയാണ്. അപ്പം അമ്മ എന്താ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, മോളെ നീ ഇവെല്ലാം അറിഞ്ഞോ? സുമിത്ര ദുബായിലേക്ക് പോകാനായിട്ട് പോകുന്നു. ദുബായിലേക്കോ? അതേ മോളെ. അപ്പൊ അവള് പോണില്ലെന്ന് പറഞ്ഞതോ? അവള് പോണില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ മനസ്സ് ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് മാറ്റി. ഇനിയിപ്പോൾ അവൾ ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാലോ, അവള് കോടീശ്വരിയാകും. അവിടെ ബിസിനസ് ചെയ്ത് ചെയ്ത് അവള് കോടീശ്വരായിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, കോടികളുടെ ആസ്തിയായിരിക്കും നമ്മളെല്ലാം അവളുടെ കീഴിൽ കിടക്കേണ്ടി വരും മോളെ. ഇതെല്ലാം കേട്ട വേദികയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. അമ്മ പറഞ്ഞ മുഴുവൻ സത്യമാണോ? പിന്നെ ഞാൻ നിന്നോട് കള്ളം പറയേണ്ട എല്ലാ കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ്. പിന്നെ മോളെ, അവള് ദുബായിലേക്ക് പോകാൻ പാടില്ല. നീ എങ്ങനെയെങ്കിലും ആ ദുബായ് ട്രിപ്പ് മുടക്കണം മോളെ, അല്ലെങ്കിൽ ശരിയാവത്തില്ല മോളെ എന്നിങ്ങനെ കരഞ്ഞ മട്ടിൽ തന്നെ സരസ്വതി അമ്മ പറയാണ്. ഇതെല്ലാം കേട്ട വേദിക, ശരിയമ്മേ എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അവള് ദുബായ് പോണെന്ന് ഞാനൊന്ന് കാണണം. അതിനു വേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. ഇനി വേദിയുടെ പ്ലാൻ എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ നാളത്തെ എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്ത് കേൾക്കണമെന്നും പറയുകയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയിലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സി യു അഗൈൻ. ബൈ ബൈ. ടേക്ക് കെയർ.